ഈ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് വേറൊന്നുമല്ല, ഈ മഹാബലി മാവേലി എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഭാഗമൊക്കെയായി ആ മതത്തിൽ വിശ്വസിക്കുന്നവർ അന്ന് ക്ഷേത്രങ്ങളിൽ പോവുകയും അതിൻ്റെ പൂജകളും അതിൻ്റെ വിളക്കും അത്തരം വിശ്വാസങ്ങളുമായൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ആ മഹാബലിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു സന്ദേശമുണ്ടല്ലോ. അതായത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിനങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സ്വാഭാവികമായ സംഗതിയുണ്ട്. അതുകൊണ്ട് ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഓണക്കാലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടാവും. നാട്ടിലും ഉണ്ടാവും, അവിടെയും ഉണ്ടാവും. അപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നാണ്ട് ഒരു നവംബർ മാസം വരെ ഇനി ഓണാഘോഷങ്ങളാണ് ഓരോ ഘട്ടങ്ങളിലായി. ഇത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ ഗ്രാമങ്ങളിലെ പറമ്പുകളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കരുനാപ്പള്ളിയിലെ എം എൽ എ സി ആറിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോയിരുന്നു. സന്ധ്യയ്ക്ക് വെറുതെ ഓണ ദിന സന്ദർശനമൊക്കെ ആയിട്ട് പോയത്. അപ്പോഴാണ് ആ വീടിൻ്റെ പറമ്പിൽ കുറച്ച് സ്ഥലമുള്ള ആകപ്പാട് അവിടെ ഒരു ശബ്ദമുഖരിതമായ സംഗതിയെല്ലാം കൂടെ കേട്ടത്. ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്നു. ആ നോക്കി നിന്നതെന്തെന്ന് വെച്ചാൽ ആ പറമ്പിലെ ശബ്ദങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഓർമ്മകളിലേക്ക്, ഒരുമിച്ച് കളിച്ച കൗമാരത്തിലേക്ക്, ബാല്യത്തിലേക്ക്. അവിടെ നിന്നൊക്കെയാണ് ഈ സ്നേഹത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അവിടെയാണ് വേറൊരു പേരുകാരൻ, വേറൊരു വിശ്വാസക്കാരൻ നമ്മുടെ അന്യനല്ല, അവൻ നമ്മുടെ ടീമിലാണ്, അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ എൻ്റെ ചങ്ങാതിയാണ്, അവൻ്റെ ജയം എൻ്റെയും ജയമാണ്, ഞാൻ ജയിക്കുമ്പോൾ അവനും സന്തോഷിക്കുന്നു തുടങ്ങിയ പാഠങ്ങളൊക്കെ പഠിച്ചത്. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടാവും എന്നെനിക്കറിയാം. ഏതായാലും ആ ഓർമ്മകളോട് ചേർത്ത് വെക്കാൻ ഈ ദൃശ്യങ്ങൾ കാണുക ഞാൻ തന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയതാണ്.